لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك. ഇനി തവാഫ് എങ്ങനെ ചെയ്യണമെന്ന് മാതൃകയ്ക്ക് വേണ്ടി നമുക്കൊന്ന് നോക്കാം. ഹജ്ജൽ അസ്വദിന്റെ നേരെ നിൽക്കുക. ഹജ്ജൽ അസ്വദ് തവാഫിന് മുമ്പായി കൈകൊണ്ട് തടകി മൊത്തലും മുഖം വെച്ച് ചുംബിക്കലും സുന്നത്തുണ്ട്. പക്ഷേ തിരക്കുള്ള സമയത്ത് അതിന് കഴിഞ്ഞോളുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഹജ്ജൽ അസ്വദിന്റെ നേരെ ഇട്ടിരിക്കുന്നവർ ലൈനിൽ സൗകര്യത്തിനനുസരിച്ച് നിൽക്കുക. രണ്ട് കൈകൊണ്ടും ഹജ്ജൽ അസ്വദിന്റെ നേരെ ആംഗ്യം കാണിക്കുക. ഞാൻ തവാഫ് ചെയ്യുന്നു എന്ന് മനസ്സിൽ നിയ്യത്ത് ചെയ്യുക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ മൂന്ന് പ്രാവശ്യം അത് പറഞ്ഞ് കൈകൊണ്ടാംഗ്യം കാണിച്ച് ആ കൈ മൊത്തുക. എന്നതിന് ശേഷം തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ ഹജ്ജൽ അസ്വദിന്റെ നേരെയായി. നമ്മുടെ ഇടതുഭാഗം ഹജ്ജൽ അസ്വദിന്റെ നേരെയാണ്, കഅബ ഷരീഫിന്റെ നേരെയാണ്. ഇതാണ് കഅബ ഷരീഫിന്റെ മുൻഭാഗം. അങ്ങനെ മുൻഭാഗത്തേക്കാൾ നടക്കേണ്ടത് എപ്പോഴും ഏത് വീട്ടിലും ചെല്ലുമ്പോൾ കടക്കേണ്ടത് ചെല്ലേണ്ടത് മുൻഭാഗത്തിലൂടെയാണ്. ഈ അതിനാൽ നാം മുമ്പോട്ട് നടക്കുന്നു. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, മുമ്പോട്ട് നടക്കുമ്പോൾ എപ്പോഴും ശരീരത്തിന്റെ ഇടതുഭാഗം കഅബ ഷരീഫിലേക്കല്ലേ എന്ന്. കഅബയിലേക്ക് ഇടതുഭാഗമാണെങ്കിലും നമ്മുടെ വലതുഭാഗത്തേക്കാണ് പോകുന്നത്. കാരണം ഹജ്ജൽ അസ്വദിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ നോക്കൂ, നമ്മുടെ ഇടതുഭാഗം ഇങ്ങോട്ടാണ്, നമ്മുടെ വലതുഭാഗം കഅബ ഷരീഫിന്റെ ഭാഗത്തേക്കാണ്. ആ വലതുഭാഗത്തേക്കാണ് നടക്കുന്നത്. ഇത് കണിശമായും പാലിക്കേണ്ടതുണ്ട്. ഇടതുഭാഗം കഅബ ഷരീഫിലേക്കാവുക എന്നത് പാലിക്കേണ്ടത് ഇബന്ദരയാണ്. അഥവാ അതെങ്ങാനും തെറ്റിപ്പോയാൽ തവാഫ് ബാത്തിലായി പോകുന്നു, നിഷ്ഫലമായി പോകുന്നു. നോക്കുക, അത്രമാത്രം കർശനമായ നിയമമാണ് എന്ന്. അഥവാ അതെങ്ങാനും നിഷ്കർഷിച്ചില്ലായിരുന്നുവെങ്കിൽ ചില ആളുകൾ അങ്ങോട്ട് നടക്കുന്നു, ചില ആളുകൾ പിന്നോട്ട് നടക്കുന്നു, ചില ആളുകൾ ഇങ്ങോട്ട് മുഖം തിരിഞ്ഞു നടക്കുന്നു. അപ്പോൾ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടാൻ സാധ്യത വരുന്നു. ഇത് കൂട്ടിമുട്ടാതെ ഒരേ ദിശയിൽ പതിനായിരക്കണക്കിന് ജനങ്ങൾ നടന്നു നീങ്ങണമെങ്കിൽ സയ്യിദുന റസൂലുള്ളാഹി ഇത്രയും കർക്കശ്യ സ്വഭാവത്തിൽ ആ നിയമം വെക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെയാകണം, ഇടതുഭാഗം കഅബ ഷരീഫിലേക്ക് ആക്കിക്കൊണ്ട് തന്നെയാകണം തവാഫ് എന്ന് പറയാനുള്ള കാരണം. ആ രൂപത്തിൽ നാം നിന്നിരിക്കുന്നു. ഇടതുഭാഗം ശരീരത്തിന്റെ ഇടതുഭാഗം കഅബ ഷരീഫിലേക്കാണ്. എന്നിട്ട് ഇങ്ങനെ നടക്കുന്നു. ദാ ഈ നടത്തം, ഇടതുഭാഗം തെറ്റാൻ പാടില്ല. اللهم ايمانا بك وتصديقا بكتابك ووفاء بعهدك واتباعا لسنه نبيك سيدنا محمد صلى الله عليه وسلم എന്ന് മറ്റുള്ളതായ ദിക്ർ ദുആകൾ ചൊല്ലി ഇങ്ങനെ നടക്കുന്നു. ഈ നടത്തത്തിനിടയിൽ ദിക്ർ ദുആ ഖുർആൻ ഓതുക എന്നീ കാര്യങ്ങളല്ലാതെ മറ്റ് എന്തെങ്കിലും ദുന്യവിയായ സംസാരങ്ങളോ വർത്തമാനങ്ങളോ ചിന്തകളോ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഹദീസിൽ വന്നിട്ടുള്ളതായ ദുആകളുണ്ട്. ആ ദുആകളാണ് ഏറ്റവും ഉത്തമമായ ദുആ. ഹദീസിൽ വന്ന ദുആകൾ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എങ്കിൽ അയാൾ ഖുർആൻ ഓതലാണ് ഏറ്റവും അഫ്ദൽ എന്ന് മഹാനായ ഇമാം നബി തങ്ങൾ തന്റെ ഷറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഈ വിധത്തിൽ ഇങ്ങനെ നടന്ന് 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 ഹജ്ജൽ അസ്വദിന്റെ ഭാഗത്തെത്തുമ്പോൾ ഒരു തവണയായിരിക്കുന്നു. ഈ ഒരു തവണ എത്തിയാൽ വീണ്ടും നാം ആ വരയിലെത്തുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഭാഗം ഇങ്ങോട്ട് തള്ളിപ്പോകാതെ ആ വര വിട്ട് ഓവർടേക്ക് ചെയ്യാതെ വരയിലെത്തുമ്പോൾ വരയുടെ അപ്പുറത്തും ഇപ്പുറത്തുമല്ലാതെ നേർ രേഖയിലെത്തുമ്പോൾ വീണ്ടും തിരിഞ്ഞു നിൽക്കുക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ മൂന്ന് തവണ വീണ്ടും പറയുക, വീണ്ടും തിരിയുക, ഇവിധം നടക്കുക. ഇങ്ങനെ ഏഴ് പ്രാവശ്യം ചുറ്റുന്നതിനാണ് ഒരു തവാഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചിന്തിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഏഴ് പ്രാവശ്യം ഇങ്ങനെ ചുറ്റുന്നതിനിടയിൽ ഞാൻ പറഞ്ഞുവല്ലോ ശരീരത്തിന്റെ ഇടതുഭാഗം കഅബ ഷരീഫിലേക്കാകണമെന്ന്. എന്നാൽ അങ്ങനെ ആക്കാൻ കഴിഞ്ഞില്ല. ആ ചുറ്റുന്നതിനിടയിൽ
ഇങ്ങനെ നടക്കുമ്പോൾ എവിടെയോ സ്ഥലത്തെത്തിയപ്പോൾ അല്പം തിക്കിൽപ്പെട്ടുപോയി, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഉമ്മയോ ഭാര്യയോ ആരെങ്കിലും കൂടെയുള്ളവർ കൈവിട്ടുപോയി എങ്കിൽ അവരെ പിടിക്കുന്നതിന് വേണ്ടി ഉമ്മ ഇങ്ങ് വരൂ എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയാൽ നമ്മുടെ പിൻഭാഗം കാബയിലേക്കായി, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു പോയാൽ നമ്മുടെ മുൻഭാഗം കാബയിലേക്കായി. ഇങ്ങനെ ആയാൽ ഒന്നുകിൽ ആ ഒരു തവണ നാം എണ്ണത്തിൽ കൂട്ടാതിരിക്കുക, അതുമല്ലെങ്കിൽ എവിടെ വെച്ചാണോ സംഭവിച്ചത് എങ്കിൽ അവിടെ നിന്ന് അല്പം പിന്നോട്ട് പിൻഭാഗത്തെ കടിവെച്ച് ജോയിന്റ് ചെയ്ത് പോവുക. ഇതാണ് ചെയ്യേണ്ടത്, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. മറ്റൊരു കാര്യം തവാഫിൽ ശ്രദ്ധിക്കേണ്ടത് ഔറത്ത് മറക്കുന്നതിനെ കുറിച്ചാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളാണ് അവർ വിശേഷിച്ച് ശ്രദ്ധിക്കേണ്ടത് അവരെ തലമുടിയോ കാലിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളോ ഒരു ഇഞ്ച് പോലും പുറത്ത് കാണാൻ പാടില്ല, ഔറത്ത് പൂർണ്ണമായും മറച്ചിരിക്കണം. ഇനി ഈ തവാഫിനിടയിൽ കഅബ ശരീഫ് പരിചയപ്പെടുത്തുന്നതിനിടയിൽ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ വാതിലിന്റെ നേരെ മുൻഭാഗത്തായും കൊണ്ട് ഇബ്രാഹിം മഖാം എന്നൊരു കൂടാരം കാണാം, ചിത്രങ്ങളിലൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ സംവിധാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ചിത്രങ്ങളിൽ കാണുന്ന ഇബ്രാഹിം മഖാം പരിശുദ്ധമായ മക്കയിലുള്ള ഒരു കൂടാരത്തിനകത്താണ് ആക്കി വെച്ചിരിക്കുന്നത്. എന്തായിരുന്നു അത് സംഭവം? മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബ ശരീഫ് പുനർനിർമ്മാണം നടത്തുന്ന സമയത്ത് കുറെ അങ്ങോട്ട് എത്തിയപ്പോൾ ഇബ്രാഹിം നബിക്ക് കയ്യെത്താതെ വന്നു. അപ്പോൾ ഒരു കല്ല് പടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കല്ല് താഴെയിടുകയും ആ കല്ലിൽ കയറി നിന്ന് ആ കല്ല് സ്പ്രിംഗ് ആക്ഷൻ പോലെ പൊന്തുകയും താഴുകയും ഒക്കെ ചെയ്തൊരു കല്ലാണ്. മാത്രമല്ല ആ കല്ലിൽ ഇബ്രാഹിം നബിയുടെ കാൽപാദം അങ്ങ് പതിയുകയും ചെയ്തു. അതാണ് വത്തഹിദു മിമ്മ ഇബ്രാഹിം മുസല്ല, ആ ഇബ്രാഹിം മഖാം എന്ന ആശിരയുടെ പിൻഭാഗത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കണമെന്ന് ഖുർആൻ പറയുന്നു. ആ ഇബ്രാഹിം മഖാം ഇതാ ഈ കാണുന്ന കഅബ ശരീഫിന്റെ വാതിലിന്റെ മുൻഭാഗത്താണുള്ളത്. ആ ഭാഗത്തെത്തുമ്പോൾ സ്വാഭാവികമായും തിക്കും തിരക്കും ഉണ്ടാകാറുണ്ട്. ആ തിക്കിലും മറ്റൊക്കെ ഇടതുഭാഗവും പിൻഭാഗവും ഒക്കെ തിരിഞ്ഞു പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കഅബ ശരീഫിന്റെ ചുറ്റും കഅബ ശരീഫിനെ പ്രദക്ഷിണം ചെയ്യുന്ന തവാഫ് അതാണല്ലോ തവാഫ്. ആ ചെയ്യുന്ന സ്ഥലത്തിന് മത്താഫ് എന്നാണ് അറബി ഭാഷയിൽ പറയുക. പഴയ കാലത്തേക്ക് അപേക്ഷിച്ച് ഇപ്പോൾ വളരെയധികം സൗകര്യങ്ങൾ സൗദി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സൗകര്യം വർദ്ധിപ്പിക്കുന്ന തിക്കിലും തിരക്കിലും സംസം കിണറിലേക്ക് പ്രവേശിക്കാനുണ്ട സൗകര്യപ്പെടുത്തിയിരുന്ന കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന കവാടങ്ങളൊക്കെ ബന്ദാക്കിയിട്ട് സംസം കിണർ എന്നത് ഇപ്പോൾ ജനങ്ങൾക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ അവിടെയൊക്കെ മൂടിക്കളഞ്ഞ സൗകര്യം ഏർപ്പെടുത്തിയിട്ട് പോലുമുണ്ട്. തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും പലലക്ഷം ജനങ്ങൾ ഹജ്ജ് തിക്കി കൂടി വരുമ്പോൾ ലക്ഷക്കണക്കിന് ഹാജിമാർ ഒരുമിച്ചായിരിക്കും അള്ളാഹുവിന്റെ ഈ ഭവനത്തെ രാപ്പകൽ ഭേദമന്യേ 24 മണിക്കൂറും ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ ചുറ്റുന്നതിനിടയിൽ നമസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ അപ്പോഴും തവാഫ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇഖാമത്ത് കൊടുക്കുന്നത് വരെ തവാഫാണ്. അതിനിടയിൽ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തവാഫ് സ്റ്റോപ്പ് ചെയ്യുന്നു, നിർത്തിവെക്കുന്നു, എന്നിട്ട് നിസ്കാരത്തിൽ ജനങ്ങൾ പങ്കുചേരുന്നു. ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും തവാഫ് ആരംഭിക്കുന്നു. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും. ഈ വിധത്തിൽ തവാഫ് 24 മണിക്കൂറും അള്ളാഹുവിന്റെ ഈ ഭവനത്തിന് ഭൂമിയിൽ ജനങ്ങൾ തവാഫ് ചെയ്യുന്നു. അതോടൊപ്പം ഇതിനോടൊരുമിച്ച് ആകാശ ലോകത്ത് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ബൈത്തുൽ മഅ്മൂർ എന്ന അല്ലാഹുവിന്റെ ഭവനത്തിന് മലക്കുകൾ അവിടെ തവാഫ് ചെയ്യുന്നു. ഈ തവാഫിന്റെ ഇനങ്ങൾ, വ്യത്യസ്ത ഇനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം ഇൻഷാ അല്ലാ. ഈ തവാഫ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഔറത്ത് മറയ്ക്കലും ഒതു ഉണ്ടാക്കലും ഒക്കെ നിർബന്ധമായ കാര്യമായിട്ട് മുമ്പ് പി എസ് കെ ഉസ്താദ് സംസാരിച്ചല്ലോ. അവിടെ ഒരു സംശയം കൂടി ചോദിക്കാനുണ്ട്. 10,000 കണക്കായ ഹാജിമാരും ഹജ്ജുമ്മമാരും തിങ്ങി ഞെരുങ്ങി മത്താഫിലൂടെ മുമ്പോട്ട് നീങ്ങുമ്പോൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് പരസ്പരം സ്ത്രീ പുരുഷന്മാർ തൊട്ടാൽ ഒതു മുറിയുന്നു, മറ കൂടാതെ തൊട്ടാൽ. ശരിയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കയ്യുറ ധരിക്കാൻ പാടില്ല. അപ്പോൾ അവരുടെ മുൻകൈ തീർച്ചയായിട്ടും പുറത്താണ്. പുരുഷന്മാരാണെങ്കിൽ ഒരു തുണി ഉടുക്കുകയും മറ്റൊരു തുണി പുതയ്ക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതും തന്നെ പൂണൂലാകൃതിയിൽ ധരിക്കുമ്പോൾ വലത്തെ ചുമല് തീർച്ചയായിട്ടും പുറത്താണ്. ശരിയാണ്. ഈ തിക്കിലും തിരക്കിലുമൊക്കെ മുമ്പോട്ട് നീങ്ങുന്ന ഹാജിമാരും ഹജ്ജുമ്മമാരും അവരുടെ തൊലികൾ പരസ്പരം തൊടാൻ സാധ്യത ഏറെയാണല്ലോ. തീർച്ചയായിട്ടും അവരുടെ ഒതു മുറിയുന്നതാണ്. എങ്ങനെയാണ് ഈ ഒതു മുറിയുന്ന സാഹചര്യത്തിൽ തവാഫ് പൂർത്തിയാക്കാൻ സാധിക്കുക? സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ ഒതു മുറിയും എന്നത് താങ്കൾ ഷാഫിഈ മദ്ഹബ് മാത്രം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയല്ല, എല്ലാ മദ്ഹബിലും അങ്ങനെ തന്നെയാണ്. 4 മദ്ഹബിലും ഷാഫിഈ, ഹനഫി, ഹംബലി, മാലിക്കി, 4 മദ്ഹബിലും ഉറു മുറിയും എന്ന് തന്നെയാണ് നിയമം. പക്ഷേ അത് ഞാൻ എന്റെ സ്വന്തം വക പറയുകയല്ല, പക്ഷേ വ്യത്യസ്ത ഓരോ മദ്ഹബുകളിലും ചില വീക്ഷണ വ്യത്യാസങ്ങളും ചില നിബന്ധനകളും
ഒക്കെ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ നമുക്ക് അനുഗ്രഹവുമാണ്. ആ അനുഗ്രഹം അനുസരിച്ചുകൊണ്ട് നമുക്ക് വുദു ഉണ്ടാക്കാനും വുദു മുറിയാതെ സൂക്ഷിക്കാനും ഒക്കെ കഴിയുന്നു. അപ്പോൾ നാല് മദ്ഹബിലും വീക്ഷണ വ്യത്യാസങ്ങൾ ചിലതൊക്കെ ഉണ്ട്. സ്ത്രീ പുരുഷന്മാർ പരസ്പരം സ്പർശനമുണ്ടായാൽ വുദു മുറിയും എന്ന കാര്യത്തിൽ ഏകോപിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഏകോപനത്തിൽ തന്നെ കേവലം സ്പർശനമാണോ അല്ല സ്പർശനത്തോടുകൂടി വിചാര വികാരങ്ങൾ ഉണ്ടാകണോ എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ അതിന്റെ ഇബാറത്തൊന്ന് വായിക്കാം. واختلفوا في لمس الرجل المرأة مذهب الشافعي الانتقاد بكل حال اذا لم يكن حائل الشافعي مذهب മറയില്ലാതെ തൊട്ടാൽ വുളു മുറിയും എന്നാണ്. ഏതവസ്ഥയിലും والصحيح من مذهبه استثناء المحارم രക്തബന്ധുക്കളെ തൊട്ടാൽ വുളു മുറിയുകയില്ല. ومذهب مالك واحمد مالكي مذهبهم حنبلي مذهبهم انه ان كان بشذوه انتقض الا بلا ആ സ്പർശനം വികാരത്തോടു കൂടിയാണെങ്കിൽ തൊട്ടാലേ വുളു മുറിയുകയുള്ളൂ, ഇല്ലെങ്കിൽ മുറിയുകയില്ല. അപ്പോ മദ്ഹബു അബി ഹനീഫത്ത അന്നഹു ലാ യന്തഖിറു ഇല്ലാ അൻ യന്തശിറ ദക്റുഹു വ യന്തഖിറു ബിൽ ലംസി വൽ ഇൻതിശാരി ജമീഅൻ. സ്പർശനം കൊണ്ട് മാത്രം മുറിയുകയില്ല, സ്പർശനവും അതോടൊപ്പം തന്നെ ലിംഗോദ്ധാരണവും കൂടി ഉണ്ടായാലേ മുറിയുകയുള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ കേവലം സ്പർശനം കൊണ്ട് മാത്രം മുറിയുമെന്നത് ആണ് ഷാഫിഈ ഫിഖ്. സ്പർശനവും വികാരവും വികാര ഉദ്ദീപനവും ഉണ്ടായെങ്കില് മുറിയൂ എന്നാണ് മറ്റു മദ്ഹബുകളിൽ മൊത്തത്തിലുള്ളത്. എന്നാൽ ഇവിടെ നമുക്ക് ഷാഫിഈ മദ്ഹബിൽ തന്നെ തൊട്ടവന്റെ വുളുവാണ് മുറിയുക. നാം ആരെ സ്പർശിച്ചുവോ സ്പർശിച്ചവന്റെ വുളുവാണ്, സ്പർശിക്കപ്പെട്ട മൽമൂസ് അദ്ദേഹത്തിന്റെ വുളു മുറിയുകയില്ല എന്നൊരു അഭിപ്രായമുണ്ട്. അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇനി നമുക്ക് മറ്റ് മദ്ഹബുകളിലെ അഭിപ്രായവും സ്വീകരിക്കാം. പക്ഷെ അത് സ്വീകരിക്കുമ്പോൾ അല്പം ഒരു സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാരോട് വിശേഷിച്ച ഹജ്ജ് യാത്രയിൽ കൂടെയുള്ള ആലിമീങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടേ സാധാരണക്കാരത് കൈകാര്യം ചെയ്യാവൂ. അത് വുളു മുറിയുന്ന മസ്തലയിൽ ഞാൻ ഹനഫി മദ്ഹബ് സ്വീകരിക്കുന്നു, കേവലം അത് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മുറിയുന്നത് വുളു ആണല്ലോ, വുളുവിന്റെ മസ്തലയിലും ഹനഫി മദ്ഹബ് സ്വീകരിക്കണം. അപ്പൊ വുളു എടുക്കുമ്പോൾ തന്നെ ഹനഫി ഫിഖ് പ്രകാരം ആ ഫിഖിലെ ബലപ്പെട്ട അഭിപ്രായങ്ങൾ അനുസരിച്ചുകൊണ്ട് വുളു ചെയ്ത് മുറിയുന്ന കാര്യത്തിലും നമുക്ക് ആ മദ്ഹബ് സ്വീകരിക്കാം. ചുരുക്കം പറഞ്ഞ ഈ തലതടക്കുന്ന വിഷയത്തിലൊക്കെ ഹനഫി മദ്ഹബ് സ്വീകരിക്കേണ്ടി വരും. വുളു ഉണ്ടാക്കുമ്പോൾ ഹനഫി ഫിഖ് പ്രകാരം ഷാഫി ഫിഖ് പ്രകാരം വുളു ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ നമുക്ക് തുടങ്ങാം. രണ്ട് മുൻകൈ കഴുകുക സുന്നത്താണ്, രണ്ട് മദ്ഹബിലും വേണം. വായിൽ വെള്ളം കൊപ്പിളിക്കണം, മൂക്കിൽ വെള്ളം കയറ്റിയിരിക്കണം, രണ്ട് മദ്ഹബിലും ഉണ്ട്. പിന്നെ മുഖം കഴുകണം ഫറളാണ്, രണ്ട് മദ്ഹബിലും ഉണ്ട്. കൈ മുഖവും കൈയും കാലൊക്കെ കഴുകും തേച്ചുരച്ച് കഴുകണം, മുട്ടുൾപ്പെടെ കൈ രണ്ടും കഴുകണം. തല തടകുന്നിടത്തെത്തുമ്പോൾ ഷാഫി ഫിഖ് പ്രകാരം ഒരു മുടിയുടെ അല്പം തടകിയാലും മതി. ഹനഫി ഫിഖ് പ്രകാരമാകുമ്പോൾ തലയുടെ നാലൊരു ഭാഗമെങ്കിലും തടകണം. അപ്പൊ തല മുഴുവനും തടകി അങ്ങനെ ശീലിച്ചാൽ ഷാഫിഈ ഫിഖിലും ഹനഫി ഫിഖിലും ഒത്തൊരു വുളുവായി. അതെ, ഷാഫിഈ ഫിഖിലും തല മുഴുവനും തടകൽ സുന്നത്തുണ്ടല്ലോ, സുന്നത്തുണ്ട്. അപ്പൊ തല മുഴുവനും തടകിയാൽ ഷാഫിഈ ഫിഖിലും ഒത്തു, ഹനഫി ഫിഖിലും ഒത്തു, അങ്ങനെ വുളു ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഹനഫി ഫിഖ് പ്രകാരം വുളു ഉണ്ടാക്കുന്നു എന്നൊന്നൊരു സാധാരണക്കാരൻ കരുതേണ്ടതില്ല. ഹനഫി ഫിഖിനോട് ഒത്തൊരു വുളു ഉണ്ടായാൽ തന്നെ ഷാഫിയിലും ഹനഫിയിലും ഒത്തൊരു വുളു ഉണ്ടായാൽ ആമി സാധാരണക്കാരുടെ അമലും സഹിഹാകുമെന്നാണ് നമ്മുടെ ഫിഖ്. ആ അടിസ്ഥാനത്തിൽ വുളു ഉണ്ടാക്കിയ ഒരാളാണെങ്കിൽ വുളു മുറിയുന്ന കാര്യത്തിലും ആരെങ്കിലും എല്ലാ സ്ത്രീകൾ കാലുമിൽ കയറി ചവിട്ടുകയോ മേത്ത് സ്പർശിക്കുകയോ മേത്ത് തട്ടുകയോ ഒക്കെ തവാഫിനിടയിൽ സംഭവിച്ചാൽ പിന്നെ വിചാര വികാരത്തോടു കൂടിയല്ലോ. അതുകൊണ്ട് കേവലം സ്പർശനം കൊണ്ട് വുളു മുറിയുകയില്ല എന്ന് സൂക്ഷിക്കുക എന്ന് സ്വീകരിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ഇളവ് സ്വീകരിച്ചുകൊണ്ട് ഇളവുകൾ മാത്രം നോക്കി ചിലപ്പോഴൊക്കെ ഹനഫി, ചിലപ്പോഴൊക്കെ ഹംബലി, ചിലപ്പോഴൊക്കെ മാലിക്കി, ഇത് സ്വീകരിക്കാവതല്ല. ഒന്നുമില്ലാതെ റഹ്മത്തുൽ ഇഖ്തിലാഫുൽ അയ്മ റഹ്മത്തുൽ ഉമ്മ എന്നൊരു ഹദീസോ അസറോ ഉണ്ട്. സമുദായ ഇമാമിങ്ങളുടെ ഭിന്ന സ്വരങ്ങൾ, ഭിന്ന വീക്ഷണങ്ങൾ അത് സത്യത്തിൽ സമുദായത്തിന് അനുഗ്രഹമാണ്. പക്ഷെ ആ അനുഗ്രഹം ദോഷകരമായി മാറ്റരുത്. ആലോപതിയുണ്ട്, ഒരു പനി വന്നാൽ ചികിത്സിക്കൽ ആലോപതി, പിന്നെ അതോടൊപ്പം തന്നെ ആയുർവേദം, ഹോമിയോ ഒക്കെ, യുനാനി എല്ലാം ഉണ്ടെങ്കിലും ഒരേ സമയത്ത് എല്ലാം കൂടി വാരി പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകരുത്. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്നാൽ അത് സമഗ്രമായിരിക്കണം. ഈ വിധത്തിലാണെങ്കിൽ വുളു സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. അല്ല, ഉസ്താദിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ടത്തില് ഇത്തരം തിരക്കിലൊക്കെ ഒരാള് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു 60 വയസ്സിന്റെ ശേഷമാണ് ഹജ്ജിന് പോകാറുള്ളത്. അപ്പൊ ഒരു തവാഫ് 7 ചുറ്റ് അദ്ദേഹത്തെ കൊണ്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചെന്ന് വരില്ല.
അപ്പൊ ഇടയിൽ എന്തെങ്കിലും ക്ഷീണമോ തളർച്ചയോ അനുഭവപ്പെട്ടാൽ അദ്ദേഹം ഇടയിൽ മാറിയിരിക്കുകയോ? തീർച്ചയായിട്ടും മാറിയിരിക്കാം, തീർച്ചയായിട്ടും മാറിയിരിക്കാം. കാരണം തവാഫ് 7 തവണ ചുറ്റുക എന്നത് അതാണ് ഒരു തവാഫ്. 7 തവണ കഅബം ചുറ്റുന്നതിനാണ് ഒരു തവാഫ് എന്ന് പറയുക. അത് 7 തുടരെയാവുക എന്നത് സുന്നത്തേ ഉള്ളൂ. ഇനി അത് മാത്രമല്ല, അത് കഴിഞ്ഞ ഉടനെ നാം സൈ ചെയ്യാൻ പോകും. സൈയും 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അതിനിടയിലും 7 പ്രാവശ്യം തുടരെയാകുക എന്ന സുന്നത്തേ ഉള്ളൂ. ഇനി തവാഫിന്റെയും സൈയിന്റെയും ഇടയിലും ഉടനെയാവുക എന്നുള്ളത് സുന്നത്തേ ഉള്ളൂ. തവാഫ് 3 പ്രാവശ്യം ചുറ്റിയപ്പോൾ അല്പം ക്ഷീണമായി, അല്പം വിശ്രമിച്ച് പിന്നെ സൗകര്യം പോലെ ചെയ്താൽ മതി. പിന്നെ അപ്പൊ 3 കഴിഞ്ഞാൽ 4 പുത്രങ്ങൾ തുടങ്ങിയാൽ മതിയാകും. തവാഫ് 7 പ്രാവശ്യം ചുറ്റി പൂർത്തിയാക്കിയപ്പോഴത്തേക്കും കാലൊക്കെ കുഴങ്ങി, ഈ കുഴഞ്ഞു, ഇനി സൈന് വയ്യ എന്നാണെങ്കിൽ അല്പം വിശ്രമിച്ച് പിന്നീട് സൈ ചെയ്താൽ മതിയാവും. സൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്രകാരം ക്ഷീണം വന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ മുവാലാത്ത് എന്നുള്ളത് സുന്നത്താത്തേ ഉള്ളൂ. പൂർണ്ണ കൂലി ലഭിക്കാൻ അത് എടുക്കലാണ് നല്ലത്. അതങ്ങനെ തന്നെയാണ്, ഏത് സുന്നത്തും അങ്ങനെ തന്നെയാണ്. ഞാൻ സാധാരണക്കാരായ വയസ്സന്മാരായ ആളുകൾക്ക് ഇളവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉള്ള ഇളവ് പറഞ്ഞു തന്നേ ഉള്ളൂ. സുന്നത്ത് അത് പാലിക്കലാണ്, അതിപ്പോ തന്നെ സമ്പൂർണത വരികയുള്ളൂ. നാം തവാഫിനെ കുറിച്ചാണല്ലോ പഠിച്ചത്. ഇനി തവാഫിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരാളെ നടന്ന് തവാഫ് ചെയ്യാൻ സുഖമില്ല. ഓ, അങ്ങനെയാകുമ്പോ മുമ്പ് കാലത്തൊക്കെ കൊട്ടയിൽ കയറ്റി ഇരുത്തിയിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 1-2 വർഷമായിട്ട് കാണുന്നതിൽ നിർത്തൽ ചെയ്തിരിക്കുന്നു. വീൽചെയറിൽ കൊണ്ടുപോയി തവാഫ് ചെയ്യിപ്പിക്കുന്ന സ്വഭാവമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ വീൽചെയർ എന്നുള്ളത് തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്നത് പോലെയുള്ള ഒരു മഹ്മൂൽ എന്ന് പറയപ്പെടുന്ന വിധത്തിലല്ല, ഒരു മജ്ദൂബ് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്വഭാവത്തിലുള്ളതാണ്. അങ്ങനെ നാം ഈ തവാ വലിക്കുന്ന ആള് ഉദു ഉണ്ടാക്കി തവാ ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അദ്ദേഹം നെയ്യത്ത് വെച്ചിട്ട് വലിക്കുകയാണ് എങ്കിൽ, ഉന്തുകയാണെങ്കിൽ ചെയ്യുന്ന ആളുടെ തവാഫും സഹിയാകും, അദ്ദേഹത്തിന്റെ തവാഫും സഹിയാകും, സഹിയാകും. വീൽ ചെയർ ഇരിക്കുന്ന ആൾക്ക് പൂർണ്ണമായും അവർത്ത് മറച്ചിരിക്കണം, ഉദു ഉണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിസ്കാരം വിവിധ ഇനങ്ങളുണ്ടല്ലോ. ഫറദ് നിസ്കാരം, സുന്നത്ത് നിസ്കാരം എന്നതുപോലെ തന്നെ തവാഫും ഫറദും സുന്നത്തും ഉണ്ട്. ഫറദായ തവാഫ് ഹജ്ജിന് ഒരു ഫറളായ തവാഫുണ്ട്, ഉംറക്ക് ഒരു ഫറളായ തവാഫുണ്ട്. സുന്നത്തായ തവാഫ് അത് വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. തവാഫ് എന്നത് കഅബ ശരീഫിനെ പ്രദക്ഷിണം ചെയ്യലാണ്. ഓരോ സമയത്തും എല്ലാ സമയത്തും എപ്പോൾ നിസ്കരിക്കാൻ നിന്നപ്പോഴെല്ലാം രാവും പകലും വ്യത്യാസമന്യെ ഏത് സമയത്തും തവാഫ് ചെയ്യാം. അതൊക്കെ സുന്നത്താണ്. ഇടക്കിടക്കിടക്കിടക്ക് സുന്നത്ത് നിസ്കരിക്കാമല്ലോ എന്നതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരം പാടില്ലാത്ത ചില സമയങ്ങൾ നാം മുമ്പ് പറഞ്ഞിരുന്നു. ആ സമയത്ത് പോലും സഈന് തവാഫിന് തടസ്സം ഇല്ല. ഇനി ഖുദൂമിന്റെ തവാഫ് എന്ന പേരിൽ സുന്നത്തായ തവാഫുണ്ട്. ഖുദൂം എന്ന് പറഞ്ഞാൽ കഅബ ശരീഫിലേക്ക് ചെല്ലുന്നവർ കഅബ ശരീഫിന് സമർപ്പിക്കുന്ന ഒരു അഭിവാദ്യം ആണ് ഖുദൂം. പക്ഷേ ഇത് ചെല്ലുന്ന എല്ലാവർക്കും ആ പേരിൽ തവാഫ് സുന്നത്ത് ഇല്ല. ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് മക്കയിലേക്ക് ചെല്ലുന്നവർ ചെയ്യുന്ന തവാഫിന്റെ പേരാണ് ഖുദൂമിന്റെ തവാഫ്. ഉംറക്ക് ഇഹ്റാം ചെയ്ത് ചെല്ലുന്ന നമുക്കാർക്കും ആ സുന്നത്ത് ഇല്ല. അത് ഉംറയുടെ തന്നെ ഫറളായ തവാഫായിരിക്കും നാം ചെയ്യുക. പിന്നെ നേർച്ചയാക്കിയ തവാഫുണ്ട്, അത് നിർബന്ധമാകുന്നു. ഏത് ഇനം തവാഫാണെങ്കിലും തവാഫിന് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് കഅബ ശരീഫ് ഒന്ന് പരിചയപ്പെടുകയാണ്. നിബന്ധനകൾ നാം പറഞ്ഞു കഴിഞ്ഞു. തവാഫ് കഴിഞ്ഞാൽ തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനുണ്ട്. അത് ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുകയും അവിടെ ഇരുന്ന് ദുആ ചെയ്യുകയും ചെയ്തതിനു ശേഷം അല്പം സംസം വെള്ളം കുടിക്കൽ സുന്നത്തുണ്ട്. അപ്രകാരം തന്നെ നാം പരിചയപ്പെടുത്തിയ ഹിജർ ഇസ്മായിൽ എന്ന ആ ഭാഗം, കഅബയുടെ ഉള്ളിൽപ്പെട്ട ആ ഭാഗത്ത് കയറി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതോടൊപ്പം റുക്നുൽ യമാനിയും ഒത്തിയിട്ടില്ലെങ്കിൽ മൊത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ഇനി ചെയ്യാനുള്ളത് നമുക്ക് സഈയാണ്. സഫ മർവക്കിടയിൽ സഈ ചെയ്യുന്നതിനാണ് സഈ എന്ന് അറബിയിൽ പറയുന്നത്. അല്ല, ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോളൂ. ഒരു വട്ടം തവാഫാകണമെങ്കിൽ 7 പ്രാവശ്യം കഅബയെ ചുറ്റണമല്ലോ. അപ്പൊ 7 ആണോ 6 ആണോ 8 ആണോ എന്നൊക്കെ സംശയം വന്നാൽ എന്ത് ചെയ്യാൻ സാധിക്കും? 7 ആണോ 6 ആണോ എന്ന് സംശയിച്ചാൽ ഉറപ്പുള്ളത് 6 ആണല്ലോ. 6 പിടിച്ചിട്ട് ഒന്നുകൂടി ചുറ്റണം. 7ഓ 8ഓ എന്ന് സംശയിച്ചാൽ പിന്നെ ആ സംശയത്തിന് അർത്ഥമല്ല, 7 ഉറപ്പാണല്ലോ. പിന്നെ ഒരാൾക്ക് സംശയം ഉണ്ടായി, തവാഫ് ഒക്കെ കഴിഞ്ഞു വന്നപ്പോൾ എന്റെ വുദു ഉണ്ടായിരുന്നോ ഇല്ലേ? തവാഫ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ സംശയത്തിന് ഫലമില്ല, പ്രസക്തിയില്ല, പ്രസക്തിയില്ല. ആ ഇരിക്കട്ടെ, തവാഫ് കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, ദുആ കഴിഞ്ഞു,
സംസം വെള്ളം കുടിച്ചു, ഇനി സഈർ പോവുകയാണ്. ഇന്ന സഫാ വൽ മർവത മിൻ ശഐറില്ലാ ഫമൻ ഹജ്ജൽ ബൈത വഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമ ഫമൻ തതവ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഖുർആൻ അല്ലാഹു തആല സഈനെ സംബന്ധിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. സഈ എന്ന സ്ഥലം ചെയ്യുന്നത് സഫ മർവ എന്നീ രണ്ട് കുന്നുകൾക്കിടയിലുള്ള സ്ഥലത്താണ്. തുടങ്ങേണ്ടത് സഫയിൽ നിന്നാണ്. അതിനൊക്കെയും ധാരാളം ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്, എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് അതിവിടെ പരാമർശിക്കുന്നില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ദീർഘമായ യാത്രയിൽ ഹാജിർ ബീവിയെയും മകനായ ഇസ്മായിൽ എന്ന കുഞ്ഞുമോനെയുമായി പരിശുദ്ധമായ കഅബ മന്ദിരത്തിന്റെ ചാരത്ത് വന്നു. അവിടെ പാർപ്പിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ച് ഷാമിലേക്ക് പോവുകയാണ്. ഹാജിർ ബീവി ചോദിച്ചു, അല്ല താങ്കൾ പോവുകയാണോ? അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ പോവുകയാണ്. വീണ്ടും ചോദിച്ചു, വീണ്ടും മറുപടി പറഞ്ഞു, അള്ളാഹു പറഞ്ഞിട്ട് പോവുകയാണോ? ഈ ചോരമാറാത്ത കിളുന്തലായ കുഞ്ഞു മോനെയും എന്നെയും ഒറ്റക്കാക്കി നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കി കളയുകയില്ല എന്ന ആത്മധൈര്യമാണ് ആ മഹദിക്കുണ്ടായിരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പോയി ഷാമിലേക്ക് പോയി. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാ. അള്ളാഹുവേ, നിന്റെ പരിശുദ്ധ ഭവനത്തിന്റെ ചാരത്ത് ഇതാ ഹാജിർ ബീവിയെയും എന്റെ കുഞ്ഞിനെയും ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങ് പിരിഞ്ഞുപോയി. ഹാജിർ ബീവിയും ഇസ്മായിൽ എന്ന ഈ കുഞ്ഞു പൈതലും മാത്രം അവിടെ ബാക്കിയായി. ആ കുഞ്ഞു കുട്ടിക്ക് ദാഹജലം ഉണ്ടായത് ദാഹജലം തീർന്നു. അവസാനം ആ കുട്ടിക്ക് ദാഹം വല്ലാതെ മൂത്തപ്പോൾ ഹാജിർ ബീവി പരവശയായി, പരിഭ്രാന്തയായി അങ്ങുമിങ്ങും ഓടി കയറി എത്തി നോക്കിയ, പാളി നോക്കിയ രണ്ട് കുന്നുകളാണ്, മലകളാണ് സഫയും മർവയും. ആ ചരിത്ര പശ്ചാത്തലം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഇന്ന സഫാ വൽ മർവത മിൻ ശഐറില്ലാ, അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളിൽ പെട്ടതാണ് ആ രണ്ട് പർവ്വതങ്ങൾ. അത് രണ്ടിന്റെയും ഇടയിൽ അന്നത്തെ ഹാജിർ ബീവിയുടെ ഒട്ടത്തെ അനുസ്മരിപ്പിച്ചെന്നോണം ഹാജിമാർ ഓടണം, നടക്കണം. നിശ്ചിത സ്ഥലത്തെത്തുമ്പോൾ ഓടണം, നിശ്ചിത സ്ഥലത്തെത്തുമ്പോൾ നടക്കണം. സഫയിൽ നിന്നും മർവയിലേക്ക് ഒരു തവണ, മർവയിൽ നിന്ന് സഫയിലേക്ക് രണ്ടാം തവണ, വീണ്ടും മർവയിലേക്ക് മൂന്നാം തവണ, വീണ്ടും സഫയിലേക്ക് നാല്, മർവയിലേക്ക് അഞ്ച്, ആറാമത്തത് വീണ്ടും സഫയിലേക്ക്, ഏഴാമത്തത് മർവയിൽ ചെന്ന് അവസാനിക്കുന്നു. ഇങ്ങനെ ഏഴ് തവണ സഫയുടെയും മർവയുടെയും ഇടയിൽ അങ്ങുമിങ്ങും ഓടുന്നതിനാണ് സഈ ചെയ്യുക എന്ന് പറയുന്നത്. ഇത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു. റസൂലുള്ളാഹി തങ്ങൾ സഈ ചെയ്തപ്പോൾ രണ്ട് പ്രത്യേകമായ അടയാളങ്ങൾക്കിടയിൽ ധൃതി കൂട്ടി ഓടുകയുണ്ടായി. അവിടെ ഇന്ന് പച്ച ലൈറ്റുകൾ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ പുരുഷന്മാർ ഓടൽ സുന്നത്തുണ്ട്, സ്ത്രീകൾ ഓടേണ്ടതില്ല. സഫയിൽ ഈ സഈരാകട്ടെ തവാഫിൽ എന്ന പോലെ തന്നെ സഈയിൽ പുരുഷന്മാർ പൂണൂൽ വേഷം ധരിക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ട്, ഓടലും പ്രത്യേകമായ സുന്നത്തുണ്ട്. ആണുങ്ങൾക്ക് അങ്ങനെ ഓടിയിട്ട് ആ മലയുടെ കയറാവുന്ന പരമാവധി അങ്ങോട്ട് കയറൽ പുരുഷന്മാർക്ക് സുന്നത്ത് ഉണ്ട്. ഇതിനിടയിലും തവാഫിലും നേരത്തെ പറഞ്ഞതുപോലെ ഹദീസുകളിൽ വന്ന ദിക്റുകളൊക്കെ അറിയുമെങ്കിൽ അത് ചൊല്ലിയാൽ മതി. ഇല്ലെങ്കിൽ എന്തൊരു ദിക്റാണോ നമുക്ക് ഓർമ്മയുള്ളത്, നമുക്കറിയുന്നത്, അത് ചൊല്ലിയാൽ മതി. അതുമല്ലെങ്കിൽ ഏതാണോ ഖുർആൻ നമുക്ക് മനഃപ്പാടമുള്ളത് അത് കാണാപ്പാടം ഓതിയാൽ മതി, മനഃപ്പാടം ഓതിയാൽ മതി. അതുമല്ലെങ്കിൽ മുസ്ഹഫ് തുറന്ന് പിടിച്ചുകൊണ്ട് ഖുർആൻ ഓതാം, നമുക്കറിയാവുന്ന ഭാഷയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് ഹൃദയം തുറക്കാം. ഇതാണ് സഈരയും തവാഫിലെയും ഒക്കെ ദിക്ർ. സഈന് വുദു ഉണ്ടാകുന്ന സുന്നത്തേ ഉള്ളൂ, തവാഫിൽ നിർബന്ധ ഷർത്താണ്, നിബന്ധനയാണ്. അഥവാ വുദു മുറി വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അഥവാ വുദു മുറിഞ്ഞു പോയാൽ വുദു ഉണ്ടാക്കിയിട്ടേ ഇനി സഈ ചെയ്യാമോ എന്ന നിബന്ധന സഈയിൽ ഇല്ല. ഏഴ് തവണ ഇതിനിടയിൽ അങ്ങുമിങ്ങും നടന്നും ഓടിയും സഈ പൂർത്തിയായാൽ മറുവയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം മുടി അവിടെ നിന്ന് മൂന്ന് മുടി പുരുഷന്മാർ മുറിക്കുകയും അല്ലെങ്കിൽ മുടി കളയുകയോ സ്ത്രീകൾ മുടി കളയാതെ വെട്ടുകയോ ചെയ്താൽ അതോടുകൂടി ഉംറ അവസാനിച്ചു. നോക്കുക, നാം നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇഹ്റാം ചെയ്തു, മക്കത്തെത്തിയതിന് ശേഷം തവാഫ് ചെയ്തു, തവാഫിന് ശേഷം സഈ ചെയ്തു, ഇപ്പോൾ മുടി മുറിച്ചു. ഈ നാലെണ്ണമാണ് ഇത് ക്രമപ്രകാരം ചെയ്യുക. അഥവാ ആദ്യം ഏറ്റവും ആദ്യം ഇഹ്റാം ആകണം, അതിനുശേഷം തവാഫ് ആകണം. തവാഫിന് വേണ്ടി മസ്ജിദുൽ ഹറാമിലേക്ക് ഇങ്ങോട്ട് കടന്ന് കഅബ ശരീഫിന്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ വലിയ തിക്ക് കാണുന്നു. അപ്പൊ ആരോ കൂട്ടത്തിൽ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം സഈ അങ്ങ് നടത്താം, എന്നിട്ട് സൗകര്യം പോലെ തിരക്കൊഴിയുമ്പോൾ
തവാഫ് ചെയ്യാം, അത് പറ്റുകയില്ല. ആദ്യം തവാഫാകണം, എന്നിട്ടാകണം സഹി. ഈ ക്രമത്തിലാകണം ചെയ്യുന്നത്. അതിനുശേഷമാകണം മുടി മുറിച്ച് അതിൽ നിന്നും വിരമിക്കുന്നത്, ഇഹ്റാമിൽ നിന്നും നാം വിരമിക്കുന്നത്. ഇത്രയും നേരം എണ്ണ വരത്താൻ പാടില്ലാത്ത, വസ്ത്രം മാറ്റാൻ പാടില്ലാത്ത നിഷിദ്ധമായ കാര്യങ്ങളെല്ലാം മുടി മുറിച്ചതോടുകൂടി നമുക്ക് ഹലാലായി അനുവദിക്കപ്പെട്ടു. ഇനി പുരുഷന്മാർക്ക് തലമറക്കാം, സ്ത്രീകൾക്ക് മുഖം മറക്കാം, എണ്ണ ഉപയോഗിക്കാം, സുഗന്ധങ്ങൾ ഉപയോഗിക്കാം, വസ്ത്രം മാറ്റാം. അങ്ങനെ നാം റൂമുകളിൽ പോയി, താമസ സ്ഥലത്ത് പോയി വസ്ത്രം മാറ്റി സൗകര്യപ്രദമായി നാം വരുന്നു, പോകുന്നു, ജമാഅത്തിന് വരുന്നു, ഖുർആൻ ഓതുന്നു, സുന്നത്തായ തവാഫ് ചെയ്യുന്നു. ഈ വിധത്തിൽ ഇബാദത്തുകളുമായി പരിശുദ്ധ ഹറമിൽ താമസിക്കും. ഇബാദത്ത് എടുക്കുന്നതിന് വേണ്ടിയാണ് നാം പരിശുദ്ധമായ ഹറമുകളിൽ വന്നത്. അതുകൊണ്ട് തന്നെ നന്നായി നാം അധ്വാനിക്കണം, ധാരാളമായി ഇബാദത്ത് എടുക്കണം. ഇബാദത്തിന്റെ വിവിധ ഇനങ്ങൾ നാം അവിടെ വെച്ചുകൊണ്ട് നിർവഹിക്കണം. ചിലപ്പോഴൊക്കെ സുന്നത്ത് നോമ്പെടുക്കാൻ കഴിയുള്ളവർ അത് ചെയ്യണം, ധാരാളം ധർമ്മം ചെയ്യണം, വിശുദ്ധ ഖുർആൻ ഓതണം, തവാഫ് വർദ്ധിപ്പിക്കണം, ഉംറ ചെയ്യാവുന്നിടത്തോളം ചെയ്യണം. അങ്ങനെ നാം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും മരിച്ചവർക്ക് വേണ്ടിയും ഒക്കെ പലരും ഉംറയും ഒക്കെ ചെയ്യാറുണ്ട്. ഇത്തരം സൽക്കർമ്മങ്ങളൊക്കെയും അവിടെ വെച്ച് വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ മക്ക മുക്കറമയിൽ ജീവിക്കുമ്പോൾ ഉംറക്ക് വേണ്ടി തൻഈബിലേക്ക് മക്കയിൽ താമസിക്കുന്ന ഒരാൾ ഉംറക്ക് ഇഹ്റാം ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മക്കത്ത് താമസിക്കുന്ന ആ സന്ദർഭത്തിൽ താമസിക്കുന്ന റൂമിൽ വെച്ചോ മക്കയുടെ പരിധിയിൽ വെച്ചുകൊണ്ടോ ഇഹ്റാം ചെയ്യാൻ നിർവാഹമില്ല. അദ്ദേഹത്തിന് രണ്ടാമതൊരു ഉംറ ചെയ്യണം എന്ന ഉദ്ദേശം വന്ന അദ്ദേഹം പോകേണ്ടത് ഹറമിന്റെ അതിർത്തിക്ക് പുറത്താണ്. അതൊന്നുകിൽ തൻഈമിൽ പോകണം, അല്ലെങ്കിൽ ജിഹ്റാനിൽ പോകണം, അതുമല്ലെങ്കിൽ ഹുദൈബിയ എന്ന സ്ഥലത്ത് പോകണം. സാധാരണ എല്ലാവരും പോകാറുള്ളത് തൻഈമിലേക്കാണ്. പരിശുദ്ധമായ മക്കയിൽ നിന്നും 2 രൂപ കൊടുത്ത 2 റിയാൽ കൊടുത്താൽ എത്താവുന്ന 7 കിലോമീറ്റർ ദൂരമുള്ള മദീന റൂട്ടിലെ ഒരു പ്രത്യേകമായ സ്ഥലം മസ്ജിദു ആയിഷ എന്നൊരു പള്ളി അവിടെയുണ്ട്. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഉംറക്ക് ഇഹ്റാം ചെയ്യുന്നതിന് വേണ്ടി പോയ സ്ഥലമാണ് അവിടെ. അവിടെ ചെന്നുകൊണ്ടാണ് ഇഹ്റാം ചെയ്യേണ്ടത്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ തമ്പടിക്കുകയും അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് പരിശുദ്ധ മക്കയിൽ വന്ന് ഉംറ നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഏകദേശം 25 കിലോമീറ്റർ ദൂരെയുള്ള ജിഹ്റാന എന്ന പ്രദേശം. അവിടെ പോകലും സുന്നത്തുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 3-4 സ്ഥലത്ത് പോകണം. 3 സ്ഥലത്തും കഴിയുമെങ്കിൽ പോവുക എന്നതും ഹാജിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പരിശുദ്ധമായ ഹറം ഷെരീഫിൽ എന്തൊരു സൽക്കർമ്മത്തിനും, മക്ക ഹറമിൽ എന്തൊരു സൽക്കർമ്മത്തിനും 100,000 ഇരട്ടി പ്രതിഫലമുണ്ട്. ഇത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. പരിശുദ്ധ മക്ക ഹറമിൽ വെച്ച് ചെയ്യുന്ന എന്തൊരു സൽക്കർമ്മത്തിനും മസ്ജിദുൽ ഹറാം എന്ന പള്ളിയിൽ അല്ല, ആ പള്ളി നിൽക്കുന്ന മക്കയിൽ എന്നല്ല, മക്കയുടെ പരിസര പ്രദേശങ്ങളായ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ഏത് സ്ഥലത്ത് വെച്ച് എന്തൊരു സൽക്കർമ്മം ചെയ്താലും അതിന് 100,000 പ്രതിഫലമുണ്ട്. അപ്പോൾ ഏതെങ്കിലും സ്ത്രീകൾ ആരെങ്കിലും പരിശുദ്ധ മക്കയിൽ ചെന്നിട്ട് തിക്കും തിരക്കും ഒക്കെ കണ്ടപ്പോൾ ആണുങ്ങളുടെ ഇടയിൽ ഒന്നും കുത്തി കലരണ്ട, തവാഫിന് മാത്രം അങ്ങ് പോയാൽ മതി, ഉംറ ചെയ്യാൻ പോയാൽ മതി, ജമാഅത്തിന് എല്ലാ നേരവും പോണ്ട എന്ന് കരുതിയിട്ട് ഏതെങ്കിലും സ്ത്രീകൾ താമസിക്കുന്ന ലോഡ്ജിൽ വെച്ചിട്ടോ, താമസിക്കുന്ന പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ടോ അവർ നിസ്കരിച്ചത് കൊണ്ട് അവർക്ക് പ്രതിഫലം കുറഞ്ഞു പോകുന്നില്ല. പള്ളിയിൽ പോയെങ്കിലേ പ്രതിഫലം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പള്ളിയിൽ പോകാതെ എന്തിന് മക്കത്ത് പോയി എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അവർ സ്വന്തം റൂമുകളിൽ വെച്ചുകൊണ്ട് ആരാധനാകർമ്മങ്ങൾ ചെയ്താലും 100,000 പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഈളാഹ് എന്ന കിതാബിൽ 3 സ്ഥലത്ത് ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹറം എന്ന ആ പരിശുദ്ധമായ ഭൂമിക്ക് അള്ളാഹു ഈ മഹത്വം നൽകിയത് കൊണ്ട് ആരും അതിൽ നിരാശപ്പെടേണ്ടതില്ല. എവിടെ വെച്ച് എന്ത് സൽക്കർമ്മം ചെയ്താലും 100,000 പ്രതിഫലമുണ്ട്. ഈ ഇബാദത്തുകളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് മക്കയിൽ താമസിക്കുകയും ചില ആളുകൾ ധാരാളം സമയമുണ്ടെങ്കിൽ അതിനിടയിൽ തന്നെ സയ്യിദുന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിനും അവിടുത്തെ പള്ളിയായ മസ്ജിദ് നബവി എന്ന പള്ളിയിൽ നിസ്കരിക്കുന്നതിനും ആ പരിശുദ്ധ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരായ നിരവധി ശുഹദാക്കന്മാർ, സ്വഹാബിമാർ ഉൾക്കൊള്ളുന്ന ബഖീഇ, ഉഹദ് ശുഹദാക്കൾ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുന്നതിനും റസൂലുള്ളാഹിന്റെ നാട്ടിൽ അവിടത്തോട് ആദരവും ബഹുമാനവും പ്രകടിപ്പിച്ചുകൊണ്ട് അല്പം ദിവസം അവിടെ താമസിക്കുന്നതിനും വിശേഷിച്ച് 40 നിസ്കാരം എന്റെ പള്ളിയിൽ നിർവഹിച്ചാൽ കുന്തുലഹു ഷഫീഅൻ യൗമൽ ഖിയാമ, റസൂലുള്ളാഹിന്റെ ഷഫാഅത്ത് കിട്ടും, നരകത്തിന്റെ മോചനമുണ്ടാകും. ഈ ഹദീസ് അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി 40 ജമാഅത്ത് അല്ലെങ്കിൽ 40 നിസ്കാരം റസൂലുള്ളാഹി തങ്ങളുടെ മസ്ജിദ് നബവി എന്ന പരിശുദ്ധ പള്ളിയിൽ നമസ്കരിക്കുന്നതിന് വേണ്ടി
അവിടെ എട്ട് ദിവസം നിൽക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഹാജിമാർ പോകാറുണ്ട്. അത്രയും ദിവസം നിന്നുകൊണ്ട് തിരിച്ച് വീണ്ടും മക്കാ മുക്കറമയിലേക്ക് വരികയും ഹജ്ജിന്റെ അമലുകളിൽ ഇബാദത്തുകളിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുമുണ്ട്, ചില ആളുകൾ മക്കയിൽ തന്നെ താമസിച്ച് ഹജ്ജ് കഴിഞ്ഞതിനു ശേഷം പരിശുദ്ധമായ മദീനയിൽ പോയി സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരുണ്ട്. ഹജ്ജിന് പോവുകയും റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് പരിശുദ്ധമായ മദീന ഷെരീഫിൽ പോകാതിരിക്കുകയും ചെയ്യുക എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. മൻ ഹജ്ജ, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആരെങ്കിലും ഹജ്ജിന് വന്നു, വലം യസുർനി, എന്നിട്ട് അവൻ എന്നെ സന്ദർശിക്കാൻ വന്നില്ല, ഫഖദ് ജഫാനി, അവൻ എന്നെ വിസ്മരിച്ചു അല്ലേ, റസൂലുള്ളാഹിനെ വിസ്മരിച്ചുകൊണ്ട് എന്ത് സത്യവിശ്വാസിയാണ് കൂട്ടരെ. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോവുകയില്ല എന്ന ഒരു ചിന്താഗതി ഒരിക്കലും പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, മൻസാറ ഖബ്രി വജബത്തു ലഹു ശഫാഅത്തി, മൻസാറനി ഫഖദ് വജബത്തു ലഹു ശഫാഅത്തി, ആരെന്നെ സിയാറത്ത് ചെയ്തു, ആരെന്നെ സന്ദർശിച്ചു, അവർക്ക് എന്റെ ശുപാർശ, അവൻ ഉറച്ചു കഴിഞ്ഞു എന്നൊക്കെ നിരവധി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യുന്നതിനും അവിടുത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ 1000 ഇരട്ടി കൂലിയുണ്ട്, ആ പ്രതിഫലം നേടി ആ പള്ളിയിൽ നിസ്കരിക്കുന്നതിനും ഉദ്ദേശിച്ചിട്ട് പരിശുദ്ധമായ മദീന ഷെരീഫിലേക്ക് സത്യവിശ്വാസികൾ പോകുന്നതാണ്. അതുപോലെ തന്നെ അതിമഹത്തായ ഒന്നാണ് പരിശുദ്ധമായ ആ പള്ളിയിലെ മസ്ജിദ് നബവിയിലെ റൗള. റൗള എന്നാൽ സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, മാ ബൈന ഖബ്രി വ മിംബരി, വേറെ റിവായത്തിൽ മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ വീടിന്റെയും ഞാൻ ഖുത്ബ ഓതിയിരുന്ന എന്റെ മിംബറിന്റെയും ഇടയിൽ, അല്ലെങ്കിൽ എന്റെ ഖബറിന്റെയും എന്റെ മിംബറിന്റെയും ഇടയിലുള്ള സ്ഥലം, അത് റൗള, റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് സയ്യിദുന റസൂലുള്ളാഹി പഠിപ്പിച്ച സ്ഥലമാണ്. അവിടെ ഇബാദത്തെടുക്കലും രണ്ടരക്കാലത്ത് നിസ്കരിക്കലും ഖുർആൻ ഓതലും ഒക്കെ അതിമഹത്തായ പുണ്യമുള്ള ഇബാദത്താണ്. റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ നിന്ന് എപ്പോഴും ഇറങ്ങുകയും നിസ്കരിക്കാൻ വേണ്ടി വരികയും മിമ്പറിലേക്ക് വരികയും നടക്കുകയും വരികയും പോവുകയും ചെയ്ത അവിടുത്തെ പാദസ്പർശനമേറ്റിയ പുണ്യമായ സ്ഥലമാണത്. അതുകൊണ്ടാകാം ആ സ്ഥലത്തിന് അള്ളാഹു അതിമഹത്തായ പദവി കൊടുത്തത്. അല്ലെങ്കിൽ അവിടെ ഇബാദത്തെടുക്കുന്ന ആളുകൾ അങ്ങനെ അള്ളാഹു സ്വർഗ്ഗലോകത്തെത്തിക്കും, പരാർത്ഥവും അതിന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ആ മഹത്തായ ഇബാദത്തുകൾക്കൊക്കെ വേണ്ടിയാണ് നാം പരിശുദ്ധമായ മദീനയിൽ പോകുന്നത്. അത് വിശദമായി ഏതാണ് ആ സ്ഥലം, എങ്ങനെയാണ് എന്നൊക്കെ കൂടെയുള്ള ഉസ്താദുമാരോട് അമീറുമാരോട് ചോദിച്ച് മനസ്സിലാക്കി ഹാജിമാർ പ്രത്യേകമായി അത് ഗൗനിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഹജ്ജിന്റെ അമലുകളിലേക്ക് കടക്കാം. ഉംറ നാം ചെയ്തു പഠിച്ചു മനസ്സിലാക്കി വച്ചിട്ടുണ്ട്. ഹജ്ജ് എന്നതിന്റെ ഈ കർമ്മങ്ങളിൽ ഇനി അതിപ്രധാനമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഹജ്ജിന്റെ മാസം പ്രത്യേകമായ മാസമാണെങ്കിലും ഹജ്ജിന്റെ പ്രധാന അമലുകളിലേക്ക് നടപടികൾ ആരംഭിക്കുന്നത് ദുൽഹിജ്ജ 8, 9, 10, 11, 12, 13 എന്നീ 6 ദിവസങ്ങളിലാണ്. الحج اشهر معلومات فمن فرض فيهن الحج ولا فلا رفث ولا فسوق ولا جدال في الحج. الحج اشهر معلومات ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ടത് ചില പ്രത്യേകമായ ഒരു സമയമുണ്ട്, അറിയപ്പെട്ട മാസങ്ങളുണ്ട്, ആ സമയത്താണ്. അഥവാ ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ 10, 10 രാവ്, ദുൽഹിജ്ജ 9 വരെയുള്ള 10 രാവ് ഉൾപ്പെടെയുള്ള ഈ 2 ചില്ലാനം മാസത്തിനുള്ളിലാണ് ഹജ്ജിന്റെ സമയം. ഉള്ളിലാണെങ്കിലും അധിക ആളുകളും ഹജ്ജിൽ ഇഹ്റാമിൽ പ്രധാനമായും പ്രവേശിക്കുന്നത് ദുൽഹിജ്ജ 8, 9, 10 എന്നീ തീയതികളിലാണ്. ദുൽഹിജ്ജ 8 മുതൽ 13 കൂടിയ 6 ദിവസങ്ങളിലാണ് ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ ചില ആളുകളൊക്കെ ഉംറ കഴിഞ്ഞ് മക്കയിൽ ഒഴിവ് ദിവസങ്ങളിൽ മദീനയിൽ പോയി പോകുമെന്ന്. അങ്ങനെ മദീനയിൽ പോയി മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന ആളുകൾ ചിലപ്പോഴൊക്കെ തിരിച്ചു വരുമ്പോൾ മദീനയിൽ നിന്ന് വരുന്ന വഴിയിലുള്ള ഹജ്ജിന്റെ മീഖാത്തായ, ഹജ്ജിന്റെ ഇഹ്റാം ചെയ്യുന്ന പോയിന്റായ ദുൽഹുലൈഫ എന്ന സ്ഥലത്ത് നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ട് വരാറുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അവർക്ക് ഹജ്ജിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട് ഒരു ആടിനെ അറുത്ത് ഫിദിയ കൊടുക്കേണ്ട ആ ബാധ്യത ഒഴിവാകുന്നതാണ്. അഥവാ ആദ്യം ഉംറക്ക് ഇഹ്റാം ചെയ്ത് നാട്ടിൽ നിന്ന് പോവുകയും
ഉംറ കഴിഞ്ഞു ഹജ്ജിന്റെ പ്രധാന ദിവസങ്ങൾ എത്തുമ്പോൾ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ആ വിധത്തിൽ ഇഹ്റാം ചെയ്തു തമത്വായി ഇഹ്റാം ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ ഒരാടിനെ അർത്ത് ഫിദിയ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ആ ഫിദിയ ഒഴിവാകും ഇഹ്റാമിന് വേണ്ടി, ഹജ്ജിന്റെ ഇഹ്റാമിന് വേണ്ടി. ഒന്നുകിൽ സ്വന്തം നാട്ടിൽ നിന്ന് ചെല്ലുമ്പോഴുള്ള മീഖാത്തിലേക്കോ തത്തുല്യമായ മറ്റൊരു മീഖാത്തിലേക്കോ ദൂരത്തേക്ക് പോയാൽ ഇഹ്റാം ചെയ്തു വന്നാൽ ഈ അറവ് ഒഴിവായി കിട്ടുന്നതാണ്. ആ അടിസ്ഥാനത്തിൽ മദീന ഷരീഫിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ആരെങ്കിലും ഹജ്ജിന് ഇഹ്റാം ചെയ്തു വന്നാൽ അവർ ആടിനെ അറുത്ത് ധർമ്മം ചെയ്യേണ്ടതില്ല, ഫിദിയ കൊടുക്കേണ്ടതില്ല. ഇനി അങ്ങനെ ചെയ്യുന്നില്ല. പരിശുദ്ധമായ മക്കയിൽ വന്നു, മക്കയിൽ താമസിച്ചു, അവിടെ വെച്ചുകൊണ്ട് ദുൽഹിജ്ജ 8-ന് ഇഹ്റാമിൽ പ്രവേശിക്കാം. അങ്ങനെ ചെയ്യുന്ന ധാരാളം ഹാജിമാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവർ തമത്വായി ഇഹ്റാം ചെയ്തു എന്ന കാരണത്താൽ അതിന്റെ ഒരാടിനെ അറുത്ത് പാവങ്ങൾക്ക് ഹറമിലുള്ള മിസ്കിന്മാർക്ക് ധർമ്മം ചെയ്യേണ്ടതുണ്ട്. ദുൽഹിജ്ജ 8-ആകുമ്പോൾ ആ എല്ലാ ഹാജിമാരും ഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വന്തം റൂമിൽ നിന്നോ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ വന്നുകൊണ്ടോ രണ്ടറക്കാത്തി ഇഹ്റാമിന് വേണ്ടി നിസ്കരിച്ചു. ആ ഇഹ്റാമിന് നാം നേരത്തെ പഠിച്ചിട്ടുള്ള എല്ലാ അദബുകളും ചിട്ടകളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് അള്ളാഹുവേ ഞാൻ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നു, ഹജ്ജിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ ഹജ്ജിൽ പ്രവേശിച്ചു. അപ്പോഴും നേരത്തെ നാം പഠിച്ചതുപോലെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പാടില്ലാത്ത കാര്യങ്ങൾ ഇനി ഇവിടെ നിന്നങ്ങോട്ട് ഹജ്ജിന്റെ അമലുകളും നടപടികളും പൂർത്തിയാക്കി വിരമിക്കുവോളം, അഥവാ ഹജ്ജിൽ നിന്ന് തഹല്ലുൽ വിരമിക്കുവോളം ഈ വക നിഷിദ്ധങ്ങളായ കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ടാകണം ഇനി മുമ്പോട്ട് നീങ്ങേണ്ടത്. ഇനി നമുക്ക് പ്രധാനമായ ഹജ്ജിന്റെ ഈ നടപടികൾ നടക്കുന്ന ഈ ദിവസങ്ങളെ ഒന്ന് ആദ്യം പരിചയപ്പെടാം. ദുൽഹിജ്ജ 8-ന് യൗമു തർവിയ എന്നാണ് പറയുക. ദുൽഹിജ്ജ 9-ന് യൗമുൽ അറഫ, അറഫ ദിനം എന്നാണ് പറയുക. യൗമുൽ ദുൽഹിജ്ജ 10-ന് യൗമുൽ നഹർ എന്നാണ് പറയുക. 11, 12, 13 അയ്യാമുത്ത ശരീഖ് എന്നാണ് ഈ ദിവസങ്ങൾക്കുള്ള പേര്. ഒന്നാമത്തേത് ദുൽഹിജ്ജ 8 യൗമു തർവിയ. എല്ലാ ബസ്സുകളിലും മിനായിലേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളിലും തർവിയ തർവിയ എന്ന സ്റ്റിക്കറുകൾ പതിച്ചിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ തർവിയ എന്ന് പറഞ്ഞാൽ റവ്വായു റവ്വി തർവിയത്തും ദാഹം തീർത്തു എന്നാണ് അതിന്റെ അർത്ഥം. പഴയകാലത്തെ ഹാജിമാർ മക്കയിൽ നിന്നും മിനായിലേക്ക് പോകുമ്പോൾ ധാരാളം വെള്ളം കുടിച്ച് ദാഹം തീർക്കുകയും മിനായിൽ ചെന്നാൽ ജലക്ഷാമം അനുഭവപ്പെടുന്നത് കൊണ്ട് അവിടെ ഉപയോഗിക്കാനുള്ള വെള്ളം തോൽപാത്രങ്ങളിലാക്കി കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു കാലത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ പേര് തന്നെ വന്നിട്ടുള്ളത്. ഇന്ന് ബഹുമാന്യരായ സൗദി സർക്കാരിന്റെ വലിയ സേവനം, ഹാജിമാർക്കുള്ള വലിയ സേവനത്തിന്റെ മഹിമയിൽ ധാരാളം ജലസൗകര്യങ്ങളും മറ്റ് ഹാജിമാരുടെ സൗകര്യങ്ങളും ക്ഷേമത്തിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും നാം ഇന്ന് ചിന്തിക്കേണ്ടതില്ല. ദുൽഹിജ്ജ 8-ന് ഇഹ്റാമിൽ പ്രവേശിച്ചു. മുത്തവീഫുമാർ എന്നൊരു വിഭാഗമുണ്ട്, അഥവാ സൗദി അറേബ്യയിൽ ഹജ്ജിന് വേണ്ടി ചെല്ലുന്ന ആളുകളുടെ അവരുടെ നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കുന്നതിന്റെ സർക്കാരിന്റെ ഏജൻസികളാണ് മുത്തവീഫുമാർ. മുത്തവീഫുമാരുടെ കൈകളിലായിരിക്കും നമ്മുടെ പാസ്പോർട്ടുകൾ. മുത്തവീഫുമാർക്ക് വേണ്ടിയാണ് നാം ഡിഡി എടുക്കുന്നത്. എല്ലാ ഉത്തരവാദിത്വവും നിയമപരമായി മുത്തവീഫിന്റെ കീഴിലാണ്. ഒരു ഹാജി ജനിച്ചാലും മരിച്ചാലും അപകടം സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും മറുപടി പറയേണ്ടത് ആദ്യത്തെ ഉത്തരവാദി മുത്തവീഫാണ്. ആ മുത്തവീഫുമാരുടെ വാഹനങ്ങളിലായും കൊണ്ടാണ് ഹാജിമാരെ ബിനായിലേക്ക് കൊണ്ടുപോവുക. ദുൽഹിജ്ജ 8-ന് യൗമു തർവിയയിൽ എല്ലാ ഹാജിമാരും പരിശുദ്ധമായ മക്കയിൽ നിന്ന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മിനായിലേക്ക് പുറപ്പെടുകയും മിനായിൽ എത്തി ലുഹുറ്, അസർ, മഗ്രിബ്, ഇശാ 9-ന്റെ പ്രഭാതത്തില് സുബ്ഹി 5 നേരത്തെ നമസ്കാരം മിനായിൽ നിന്ന് കിട്ടുന്ന വിധത്തിൽ മിനായിൽ താമസിക്കൽ സുന്നത്തുണ്ട്. ഇത് ഹജ്ജിന്റെ റുക്കനല്ല, ഹജ്ജിന്റെ വാജിബല്ല, സുന്നത്ത് എന്നാണ് പറയുക. സുന്നത്ത് ആണെങ്കിലും ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ രാത്രിയായതുകൊണ്ട് അത് അതിപ്രധാനപ്പെട്ട സുന്നത്താണ്. ഒട്ടുമുക്കാൽ ഹാജിമാരും 99% ഹാജിമാരും പരിശുദ്ധമായ മക്കയിൽ നിന്നും അന്ന് മിനായിലേക്ക് പുറപ്പെടുന്നു. മുത്തവീഫുമാർ ഒരുക്കിയിട്ടിട്ടുള്ള ആയിരക്കണക്കായ തമ്പുകളിൽ ഏഷ്യൻ ഓരോ രാഷ്ട്രത്തിൽ നിന്നും വന്നിട്ടുള്ള ജനങ്ങളെ വേർതിരിച്ചുള്ള തമ്പുകളിൽ, ടെന്റുകളിൽ അവർ താമസിക്കുന്നു. വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ അള്ളാഹുവിന്റെ
വിളിക്കുത്തരം ചെയ്തു ചെന്നിട്ടുള്ള ഹാജിമാരായ വിരുന്നുകാർ അതിഥികൾ അവരുടെ വസ്ത്രങ്ങൾ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ആ മന്ത്രവും പ്രാർത്ഥനയും ഉരുവിട്ടുകൊണ്ട് അവിടുത്തെ മണ്ണുകളിൽ അവരൊരുക്കിക്കൊണ്ടുപോയിട്ടുള്ള വിരിപ്പുകളെല്ലാം വിരിച്ച് അള്ളാഹുവിന്റെ അടിമത്വം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് മുതലാളിയും തൊഴിലാളിയും പാമരനും പണ്ഡിതനും പാവപ്പെട്ടവനും അല്ലാത്തവരും കറുത്തവനും വെളുത്തവനും ഒരു വ്യത്യാസവുമില്ലാതെ ദേശഭാഷ വ്യത്യാസം എന്നെ എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന് ദോതിപ്പിക്കുമാർ തറയിൽ മണ്ണിൽ വിരിച്ച വിരിപ്പിൽ അവർ കിടക്കുകയാണ്. ഈ കിടത്തം അതാണ് അത് അന്നത്തെ പ്രധാനപ്പെട്ട ആ മിനായ താമസത്തിന്റെ പ്രത്യേകതയും അതാണ് അവിടുത്തെ സുന്നത്ത്. ആ രാത്രിയിൽ അന്ന് അവിടെ താമസിച്ചു. 5 നേരം നമസ്കാരം അവിടെ നിന്ന് നിർവഹിച്ച് 9 പ്രഭാതത്തിൽ അറഫ ദിനമാണ്. അറഫ ദിനത്തിൽ അറഫയിലേക്ക് പോവുക എന്നാണ് ഹാജിമാരുടെ ബാധ്യത. ബഹുമാനപ്പെട്ട ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇന് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ദുൽഖഅദ 24 വ്യാഴാഴ്ച ളുഹർ നിസ്കാരം കഴിഞ്ഞ് പരിശുദ്ധമായ മദീനയിൽ നിന്നും നബിയും ഒരു രക്ഷത്തിൽ ചില്ലാനും സഹാബിമാരും പുറപ്പെട്ടു. അവര് ദുർഘമായ യാത്ര നടത്തി ദുൽഹിജ്ജ 4 ഞായറാഴ്ച ളുഹർ സമയത്ത് മക്കയിൽ പ്രവേശിച്ചു. അവർ തവാഫ് നിർവഹിച്ചു. എന്നതിനു ശേഷം ദീ തവ എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയ ടെന്റ് അടിച്ചു. അള്ളാഹുവിന്റെ റസൂലും സഹാബിമാരും അവിടെ താമസിച്ചു. അന്ന് ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച എത്തിയ ദിവസമാണ്. ആ ദിവസം കഴിഞ്ഞു. തിങ്കൾ ചൊവ്വ ബുധനാഴ്ച കഴിഞ്ഞു. വ്യാഴാഴ്ച ദുൽഹിജ്ജ 8 യൗമുത്തർവിയാണ്. വെള്ളി വ്യാഴാഴ്ച സുബഹി നമസ്കാരം കഴിഞ്ഞതിനു ശേഷം റസൂലുള്ളാഹിയും സഹാബിമാരും മിനായിലേക്ക് പുറപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് സൗകര്യാർത്ഥം തിക്കും തിരക്കും ഒഴിവാക്കുന്നതിന് വേണ്ടി മുത്തൈഹുമാരുടെ വാഹനങ്ങളിൽ രാത്രിയിൽ തന്നെ 8 പ്രഭാതമാകാൻ കാത്തു നിൽക്കാതെ 8 രാത്രിയിൽ തന്നെ ഹാജിമാരെ മിനായിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങും. മിനായിലെത്തിയാൽ മിനയിൽ രാപ്പാർത്തു. അന്നത്തെ ദിവസം ആ മിനായിൽ അങ്ങനെ കഴിഞ്ഞു. എന്നതിനു ശേഷം 9 പ്രഭാതത്തോടുകൂടി ഹാജിമാരെല്ലാവരും അറഫയിലേക്ക് പോകാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ പ്രഭാതത്തിൽ അറഫയിലേക്ക് പോകേണ്ടതില്ല. അറഫ എന്നത് ഒരു പ്രദേശത്തിന്റെ പേരാണ്. മിന എന്നത് ഒരു പ്രദേശത്തിന്റെ പേരാണ്. പരിശുദ്ധമായ കഅബ ഷെരീഫിന്റെ ചാരത്ത് നിന്ന് കേവലം 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഓടിയാൽ എത്താവുന്ന പ്രദേശത്താണ് മിന എന്ന പ്രദേശം. ആ പ്രദേശത്ത് നിന്ന് ഏകദേശം അല്പവും കൂടി ഓടിയാൽ എത്തുന്ന പ്രദേശമാണ് മുസ്ദലിഫ. മുസ്ദലിഫയും കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് അറഫ. ഈ പ്രദേശങ്ങളെല്ലാം തമ്മിൽ അങ്ങുമിങ്ങും ചേർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. ഈ ഭൂപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഹജ്ജിന്റെ അമലുകളും കർമ്മങ്ങളും മുഴുവനും ഇന്ന് നടക്കാൻ പോകുന്നത്. ഇവയിൽ മിനായും മുസ്ദലിഫയും ഹറമിന്റെ അതിർത്തിയിൽപ്പെട്ട സ്ഥലങ്ങളാണ്. അറഫയാകട്ടെ ഹറമിന്റെ അതിർത്തിയിൽപ്പെട്ട സ്ഥലമല്ല. 9 പ്രഭാതമാകുന്നതോടെ ലക്ഷക്കണക്കായ ഹാജിമാർ തെൽബിയത്തിന്റെ മന്ത്രവും ഉരുവിട്ടുകൊണ്ട് എല്ലാവരും പുറപ്പെടുകയായി. ആയിരക്കണക്കായ വാഹനങ്ങളിലൂടെ കാൽനടയായും കൊണ്ടും അല്ലാതെയും പരിശുദ്ധമായ അറഫയിലേക്ക് പുറപ്പെടുകയായി. അറഫയിൽ നിൽക്കുക, അറഫയിൽ ഹാജർ ഉണ്ടാവുക എന്നത് ഹജ്ജിന്റെ അതിപ്രധാനപ്പെട്ട റുക്നാണ്. സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചു, അൽ ഹജ്ജ് അറഫ. അറഫയിൽ നിൽക്കുക, അറഫയിൽ ഹാജർ ഉണ്ടാവുക എന്നത് ഹജ്ജിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. ഹജ്ജിന്റെ പ്രധാനമായ അതിപ്രധാനമായ ഘടകങ്ങൾ പലതുമുണ്ട്. അതിൽ ഒന്നാണ് അറഫയിൽ നിൽക്കൽ. നോക്കൂ, നാം ദുൽഹിജ്ജ 8 ഇഹ്റാം ചെയ്തിരിക്കുന്നു. രണ്ടാമതായി നാം മിനായിൽ രാപ്പാർത്തിരിക്കുന്നു, അത് സുന്നത്താണ്. മൂന്നാമതായി ഇപ്പോൾ ദുൽഹിജ്ജ 9 പ്രഭാതത്തിൽ നാം അറഫയിലേക്ക് പുറപ്പെടുകയായി. അറഫയിൽ നിൽക്കുക എന്നത് ഹജ്ജിന്റെ റുക്നാണ്. ഇപ്പോൾ 1 ഇഹ്റാം, 2 അറഫയിൽ നിൽക്കൽ, 2 റുക്നായിരിക്കുന്നു. അഥവാ ഒരു വിധത്തിലും ഒഴിവാക്കിയാൽ ഒഴിവാക്കാൻ ഒരു നിർവാഹവും ഇല്ലാത്തത്. വല്ല കാരണവശാലും ഒഴിവായി പോയാൽ ഹജ്ജ് എന്ന കർമ്മം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. അതാണ് അൽ ഹജ്ജ് അറഫ. അറഫ നഷ്ടപ്പെട്ടാൽ ഹജ്ജ് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ കിടക്കുന്ന രോഗികളെപ്പോലും ഒരുവിധം കഴിയുമെങ്കിൽ ആശുപത്രി ഉദ്യോഗസ്ഥന്മാർ ആംബുലൻസുകളിലും മറ്റും കൊണ്ടുവന്ന് അറഫയിൽ ഹാജരാക്കുകയാണ്. അറഫക്കും മിനാക്കും മുസ്ദലിഫക്കും ഒക്കെ പ്രത്യേകമായി സയ്യിദുനാ റസൂലുള്ളാഹി അതിർത്തി പ്രദേശങ്ങൾ നിർണയിച്ചു തന്നിട്ടുണ്ട്. ആ അതിർത്തികളിൽ വലിയ ബോർഡുകളും കമാനങ്ങളും വെച്ചിട്ടുണ്ട്. ആ അതിർത്തി പ്രദേശത്തിന്റെ ഉള്ളിലായിരിക്കണം ചെന്ന് താമസിക്കുന്നത്. അതിന്റെ പുറത്തെവിടെയെങ്കിലും താമസിച്ചത് കൊണ്ട് വാജിബോ സുന്നത്തോ അല്ലെങ്കിൽ റുക്നോ വീടുന്നതല്ല. അതിനാൽ അറഫാത്ത് എന്ന് പറയപ്പെടുന്ന നിശ്ചയിക്കപ്പെട്ട ആ നിർണയിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ പോയി നിൽക്കണം. അതിന് സമയം ആരംഭിക്കുന്നത് അറഫാ ദിനത്തിന്റെ മധ്യാഹ്നം മുതൽ, നട്ടുച്ച മുതൽ
പെട്ടെന്നാൾ പ്രഭാതം വരെയുള്ള സമയമാണ്. ഇതിനിടയിൽ ഏതെങ്കിലും ഒരല്പസമയം ഹാജി അവിടെ ഹാജർ ഉണ്ടായാൽ മതി അദ്ദേഹത്തിന് റുക്കുന് വേണ്ടി. പക്ഷെ രാവും പകലും അവിടെ ഒരുമിച്ച് കൂട്ടുക എന്നത് അതിപ്രധാനമായ സുന്നത്താണ്. ഹജ്ജത്തുൽ വദാഇൽ സയ്യിദുനാ റസൂലുള്ളാഹിയും 100,000 ചില്ലാനം സഹാബിമാരും അറഫയിൽ ഒരുമിച്ച് കൂടി റസൂലുള്ളാഹി അന്ന് കയറി നിന്നത് ഒരു ജബലുർ റഹ്മ എന്ന് പറയപ്പെടുന്ന ഒരു കുന്നിന്റെ മുകളിലാണ്, ഒരു ചെറിയ മലയുടെ മുകളിലാണ്. റസൂലുള്ളാഹി അവിടെ നിന്നിട്ട് പറഞ്ഞു, വഖഫ്തുഹുനാ വഅറഫത്തു കുല്ലു ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട്, ഈ നിന്നു എന്നതിന്റെ പേരിൽ ഇവിടെ നിൽക്കാൻ എല്ലാവരും ധൃതി കൂട്ടേണ്ടതില്ല, ആരും തിക്കും തിരക്കും കൂട്ടേണ്ടതില്ല. ഈ കാണുന്ന അറഫ പ്രദേശം മുഴുവനും അറഫയിൽ പെട്ട സ്ഥലമാണ്, എവിടെ നിന്നാലും അറഫ വീഴുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ജനലക്ഷങ്ങൾ തിങ്ങിക്കൂടുന്ന തിക്കിലും തിരക്കിലും ആ മലയിൽ അന്ന് കയറാൻ ശ്രമിക്കാതിരിക്കലാണ് ബുദ്ധി എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അറഫയിൽ നട്ടുച്ചയ്ക്ക് ശേഷം ആ ഹാജിമാരെല്ലാവരും അല്പനേരം വെയിലുള്ള സമയമാണെങ്കിൽ വെയിലത്തിറങ്ങി നിന്ന് ഒറ്റക്കും കൂട്ടമായും ദിക്റും ദുആയും ധാരാളം നടത്തുക. അള്ളാഹുവിന്റെ മുമ്പിൽ ലക്ഷോപിലക്ഷം ഹാജിമാർ അണിനിരന്നു റബ്ബിനോട് അവന്റെ റഹ്മത്തിന്റെ പടിവാതിൽക്കൽ പലലക്ഷം കൈകളൊപ്പം പൊക്കിയിട്ട് യാചിക്കുകയാണ്. ആരാണ് ഈ യാചന സ്വീകരിക്കാതിരിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീത് وهو على كل شيء قدير افضل ما قلت انا والنبيون من قبلي سيدنا رسول الله പഠിപ്പിച്ചു. ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും അറഫാ ദിനത്തിൽ പറഞ്ഞ ഒരുപാട് ദിക്റുകളും പ്രാർത്ഥനകളും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ എന്ന തൗഹീദിന്റെ മന്ത്രം വിളിച്ചോതുന്ന അല്ലാഹു വല്ലാതെ ആരാധ്യനില്ല, അല്ലാഹു വല്ലാതെ പൂജിക്കാനും ആരാധിക്കാനും ഒരു വസ്തുവും ലോകത്തില്ല. സർവ ആരാധനകളും അല്ലാഹുവിനാണ്. ഹജറുൽ അസ്വദിനു മേൽ നെറ്റിവെച്ച് പൊത്തുന്നതും സുജൂദ് ചെയ്യുന്നതും തൊട്ടുമൊത്തുന്നതും ആദരിക്കുന്നതും ആ ഹജറുൽ അസ്വദ് എന്ന കല്ലിനെ ആരാധിക്കലല്ല, ആ കല്ലിനെ ബഹുമാനിക്കലാണ്. അതിനെ ആരാധിക്കലല്ല, ആരാധന അള്ളാഹുവിനാണ്, ബഹുമാനം ആ കല്ലിനാണ്. അത് അള്ളാഹു പഠിപ്പിച്ച കല്ലാണ്, അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞ ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ ആരാധന അള്ളാഹുവിനാകുന്നു. ഏതുപോലെ ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ മലക്കുകൾ സുജൂദ് ചെയ്തു, ആദം നബി ആരാധിച്ചതല്ല, അത് അള്ളാഹുവിനെ ആരാധിച്ചതാണ്. അള്ളാഹുവിനെ കൽപ്രകാരമായതിനാൽ ആദം നബിക്ക് ബഹുമാനം, ആ ബഹുമാനം അല്ലാഹുവിനുള്ള ആരാധന. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല അല്ലാഹു ഒരുവൻ മാത്രം, അവനാണ് സർവ്വ ആരാധനകളും എന്ന് വിളിച്ചറിയിക്കുന്ന തൗഹീദാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ര എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. ആ ദിക്റുകളും മന്ത്രങ്ങളുമായി ദുആയുമായി കരച്ചിലുമായി ഹാജിമാർ, ലക്ഷക്കണക്കിന് ഹാജിമാർ അല്ലാഹുവിന്റെ റഹ്മത്തിനായി കിടപക്ഷിക്കുന്ന ദിവസമാണ് അറഫ ദിവസം. അറഫയിൽ നിൽക്കുക എന്നത് അത് അവിടെ നിന്ന് സന്ധ്യയോടുകൂടി ജനങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടാൽ അത് കഴിയുന്നു. നോക്കുക, അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ആ സമയത്ത് അന്ന് ളുഹുറും അസറും അവിടെ വെച്ച് യാത്രക്കാരാണെങ്കിൽ ജംആക്കിയും ഖസ്റാക്കിയും നിസ്കരിക്കണം. ഞാൻ പറഞ്ഞുവല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ദീർഘയാത്ര ചെയ്തു വരികയാണ് പരിശുദ്ധമായ മദീനയിൽ നിന്നും. വന്നിട്ട് പരിശുദ്ധ മക്കയിൽ 3 ദിവസമേ അവിടെ താമസിച്ചിട്ടുള്ളൂ. 4 ദിവസം പൂർണ്ണമായി താമസിച്ചെങ്കിലേ യാത്ര അവസാനിക്കുകയുള്ളൂ. അതിനാൽ യാത്ര അവസാനിച്ചിട്ടില്ല. ആ യാത്ര അവസാനിക്കാത്ത വിധത്തിൽ തന്നെയാണ് നബി തിരുമേനി മിനായിൽ വന്നത്. അങ്ങനെ തന്നെയാണ് അറഫയിൽ വന്നത്. അപ്പോൾ അറഫയിൽ നബിയും സഹാബിമാരും യാത്രക്കാരാണ്. അതിനാൽ റസൂലുള്ളാഹി തങ്ങൾ അന്ന് ളുഹുറും അസറും ജംഉം ഖസറും ആക്കി നിസ്കരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹിയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഇന്നും അവിടെ ജനങ്ങൾ ഇമാമാർ പ്രഖ്യാപിക്കണമെന്നാണ് പറയപ്പെടുന്നത്. അലിമീങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങൾ തന്റെ ഇലാഹിൽ പറഞ്ഞു, ഇമാമ് നിൽക്കുന്ന മസ്ജിദ് നമിറ എന്നൊരു പള്ളി അവിടെയുണ്ട്. ആ പള്ളിയിൽ നിസ്കരിക്കുന്ന ഇമാമ്, പബ്ലിക് ഇമാമ്, പൊതുജനങ്ങളുടെ ഇമാമ് പ്രഖ്യാപിക്കണം. യാത്രക്കാരാരാണോ അവർക്ക് ജംഉം ഖസ്റുവാക്കാം, യാത്രക്കാരൽ അല്ലാത്തവർ ആരാണോ അവർക്ക് ളുഹുർ പൂർത്തിയാക്കി നിസ്കരിക്കാമെന്ന്. ഏതായാലും നാം യാത്രക്കാരാകുന്ന വിധത്തിലാണ് എങ്കിൽ നാം അത് ളുഹുറും അസറും ജംഉം ഖസ്റും ആക്കി. എന്താണ് ജംഉ എന്താണ് ഖസ്ർ എന്നിവിടെ ഞാൻ പ്രതിപാദിച്ചിട്ടില്ല. 4 റക്കായത്തുള്ള നിസ്കാരങ്ങളെ ചുരുക്കി 2 റക്കായത്താക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയുന്നത്. ളുഹുറും അസറും രണ്ടും 2 നേരത്ത് നിസ്കരിക്കേണ്ടവയാണ്. അവ രണ്ടും കൂട്ടിച്ചേർത്തി ഒരു സമയത്ത് നിസ്കരിക്കുന്നതിനാണ് ജംഉ എന്ന് ഒറ്റ വാക്കിൽ പറയുന്നത്. ഈ വിധത്തിൽ നിസ്കരിക്കാം എന്നതിന് ശേഷം സന്ധ്യയോടുകൂടി എല്ലാ ഹാജിമാരും പരിശുദ്ധമായ മുസ്ദലിഫയിലേക്ക് ഒഴുകുകയായി.
കുലംകുത്തി ഒഴുകുകയായി കാൽനടക്കാരായും വാഹനക്കാരായും ഒഴുക്ക് തന്നെയാണ്. ഫൈദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. അറഫയിൽ നിന്ന് നിങ്ങൾ ഒഴുകിയാൽ, അറഫയിൽ നിന്ന് നിങ്ങൾ ഇഫാദത്ത് ചെയ്താൽ, നിങ്ങൾ നേരെ വരിക മുസ്ദലിഫയിൽ വരിക. മശ്അറുൽ ഹറാം എന്നൊരു കുന്ന് അവിടെയുണ്ട്, അതിനടുത്ത് വെച്ച് നിങ്ങൾ ദുആ ചെയ്യുക, നിസ്കരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. അറഫ കഴിഞ്ഞ ഹാജിമാർ എല്ലാവരും മുസ്ദലിഫയിലേക്കാണ് വരുന്നത്. മുസ്ദലിഫയിൽ രാപ്പാർക്കൽ ഹജ്ജിന്റെ വാജിബാത്താണ്. മുസ്ദലിഫയിൽ നാം എല്ലാവരും എത്തിയിരിക്കുന്നു. ഹാജിമാരോട് ഇനി പറയാനുള്ളത്, നാം ഹജ്ജിന്റെ റുക്കനുകളും വാജിബാത്തുകളും ഒന്ന് ചെറുതായി വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹജ്ജിന്റെ റുക്കനുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇഹ്റാം ചെയ്യുക, അത് നാം നിർവഹിച്ചു. രണ്ട്, അറഫയിൽ നിൽക്കുക, അതും ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഹജ്ജിന്റെ റുക്കനുകളിൽ ബാക്കി മക്കത്ത് പോയി കഅബം തവാഫ് ചെയ്യുക, അതിന് ഫറളായ തവാഫ്, ഇഫാദത്തിന്റെ തവാഫ് എന്നൊക്കെ പറയും. ഇഫാദത്തിന്റെ തവാഫ് ചെയ്യുക, അതിനുശേഷം സഈ ചെയ്യുക, മുടി മുറിക്കുക. ഇങ്ങനെ മൂന്നെണ്ണവും കൂടി ഇനി ബാക്കിയുണ്ട്. ഈ അഞ്ച് റുക്കനുകൾ, അത് ക്രമപ്രകാരം പ്രധാനപ്പെട്ടവ ക്രമപ്രകാരം ചെയ്യുന്ന എന്ന തർത്തീബ് എന്ന് ഒന്നുകൂടി ആറ് റുക്കനുകളാണ് ഹജ്ജിന്റെ റുക്കനുകൾ. ഇത് ഇനി ബാക്കി നാം പറയുന്ന കർമ്മങ്ങൾ ശരിക്കും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ ആറെണ്ണം ചെറുതായി നാം ഓർമ്മയിൽ വെക്കണം. ഇപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ദലിഫയിൽ എത്തിയിരിക്കുന്നു. لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك